ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് 75 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നിന്ന് വന്ന വാർത്തകൾ നമ്മളേവരെയും ഏറെ വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. കുക്കി വിഭാഗത്തിലെ സഹോദരിമാരെ നഗ്നരായി റോഡിൽ കൂടെ നടത്തുകയും അവരെ ആക്രമിക്കുകയും അപമാനിക്കുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ മനസാക്ഷിയുള്ള ആർക്കും ഞെട്ടലുളവാക്കുന്നതാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷം കഴിഞ്ഞ ഒരു രാജ്യത്താണ് സ്ത്രീകൾ ഈ രൂപത്തിൽ വേട്ടയാടപ്പെടുന്നത്. ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങളിൽ മഹത്തായിട്ടുള്ള സംഭാവന കൊടുത്തവർ കൂടിയാണ് രാജ്യത്തെ സ്ത്രീകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗര ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയാണ് ശ്രീമതി ദ്രൗപദി മുർമു. ഗോത്രവർഗ വിഭാഗത്തിലെ ആളുകളാണ് അവിടെ ഏറ്റവുമധികം വേട്ടയാടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ ജനങ്ങളെക്കുറിച്ച്, അവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള സ്ത്രീകളാണ് മണിപ്പൂരിലെ സ്ത്രീകൾ. അഫ്സയ്ക്കൊക്കെതിരെ അവർ നടത്തിയിട്ടുള്ള പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. കുടുംബം ഏറ്റവും നന്നായി സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന മണിപ്പൂരിലെ വനിതകൾ, കലാപരിപാടികളിലും അതുപോലെ തന്നെ കായിക മേഖലയിലുമെല്ലാം അവർ നാടിന് കൊടുത്ത സംഭാവനകൾ വളരെ വളരെ വലുതാണ്. വളരെ സ്നേഹത്തോടെ എല്ലാവരോടെയും പെരുമാറുന്ന ജനത, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു കൊച്ചു സംസ്ഥാനം. അവിടുത്തെ ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗം മെയ്തൈ വിഭാഗത്തിൽപ്പെടുന്നവരും അതിൽ തന്നെ കൂടുതൽ ഹൈന്ദവ വിശ്വാസികളാണ്. ഹിൽ ഏരിയയിൽ കഴിയുന്നവരാണ് കുക്കി വിഭാഗത്തിൽപ്പെടുന്നവരും നാഗ വിഭാഗത്തിൽപ്പെടുന്നവരും. അവർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവ വിശ്വാസികളുമാണ്. പക്ഷേ ഇവർ പരസ്പരം വിവാഹം കഴിക്കുകയും അതുപോലെ വളരെ സന്തോഷത്തോടെ കഴിയുന്നതുമായ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതെല്ലാം ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം തട്ടി തകർത്ത് കളഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഈ കലാപം, മെയ് മാസം 3-ാം തീയതി ആരംഭിച്ച ഈ കലാപം, ആ കലാപം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ബീരൻ സിംഗ് ഗവൺമെൻറ് തികഞ്ഞ പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, മണിപ്പൂരിലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഈ മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ശക്തമായ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടി എത്രയോ ദിവസങ്ങളാണ് മണിപ്പൂരിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ ചെന്ന് കാണാതെ തിരിച്ചു പോരേണ്ടി വന്ന അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പ്രതിനിധി സംഘത്തെ കാണാതെയാണ് അമേരിക്കയിലേക്ക് പോയത്. ഈ ഒരു 177 ദിവസത്തിനുള്ളിൽ അദ്ദേഹം 4 ലോകരാജ്യങ്ങൾ സന്ദർശിക്കേണ്ടി. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കർണാടകയിൽ ദിവസങ്ങളോളം അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. മണിപ്പൂരിനെ സംബന്ധിച്ച് കമാന്നൊരക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. ഒരു നാട് നിന്ന് കത്തുകയാണ്. 1,250 വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. 60,000 ആളുകൾ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നു. 300 പള്ളികൾ കത്തിച്ചു. ഒരുപാട് സ്കൂളുകൾ തകർത്തു. ക്ഷേത്രങ്ങൾ തകർത്തു. സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന ജനത പരസ്പരം വെട്ടിമരിക്കുന്നു. അവസാനം ഇപ്പോൾ സ്ത്രീകളെ നഗ്നരാക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ അവരെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അവരുടെ മൃതശരീരങ്ങൾ ആശുപത്രികളിൽ മോർച്ചറിയിൽ നിന്നും പറയാൻ കഴിയില്ല. അവർ അവിടെ അഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. കുറേ ഒരു 3-4 ദിവസം മുമ്പാണ് നാഗ വിഭാഗത്തിലെ ഒരു സഹോദരിയെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ മുഖം വികൃതമാക്കിയത്. ചുട്ടുകൊല്ലുകയാണ് ആളുകളെ. ഏത് ദുരന്തം, ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ അത് വംശീയ കലാപവും അതുപോലെ തന്നെ വർഗീയവാദവും വിഘടനവാദവും യുദ്ധവും ഒക്കെ വന്നാലും അതിൻ്റെ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളാണ്. നമ്മുടെ മുമ്പിൽ ഗുജറാത്ത് കലാപമുണ്ട്. ഗുജറാത്ത് കലാപത്തിലെ ബൽക്കിസ് ബാനു, ആ ബൽക്കിസ് ബാനുവിൻ്റെ പിന്നെ ബലാത്സംഗം ചെയ്യുകയും ആ കുടുംബത്തെ ഒന്നാകെ കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതികൾ ഇന്നവർ സ്വൈര്യമായി രാജ്യത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രതികളെ റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും എടുത്ത താല്പര്യം നമ്മൾ കണ്ടതാണ്. അത് മുസഫർ നഗർ കലാപത്തിൻ്റെ കാര്യത്തിലായാലും കത്വയിലെയും ഉന്നാവയിലെയും ഹത്രാസിലെയും എല്ലാം ആ ഇരകൾക്ക് എന്തെങ്കിലും നീതി ഇന്നത്തെ ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ടോ? ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന അത് തന്നെയാണ്.
ദിവസങ്ങളായി കലാപം നടക്കുന്ന ഒരു സംസ്ഥാനം. ആ കലാപത്തിൽ ഏറ്റവും അധികം അപമാനിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. രാജ്യത്തെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ലോകത്തിന് മുമ്പിൽ, ആ ഗവൺമെൻറ് ഒരു അപമാനമാണ്. ലോകത്തിന് മുമ്പിൽ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നൊന്നും പുറം ലോകം അറിയുന്നില്ല. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല. അവിടുത്തെ സഹോദരിമാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ അവർ ഞങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാറുണ്ട്. കാരണം ഒരിഞ്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത്തരമൊരു സന്ദർഭത്തിലും അഭിപ്രായം പറയുവാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. സുപ്രീം കോടതിയുടെ പരാമർശം വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ ഒന്ന് പ്രതികരിച്ചത്. അപ്പോഴും മണിപ്പൂരിനെക്കുറിച്ച് പറയാൻ അദ്ദേഹം സെക്കൻഡുകൾ മാത്രമാണ് എടുത്തത്. പാർലമെൻറ് പൂർണ്ണമായി സ്തംഭിക്കുകയുണ്ടായി. പാർലമെൻറ്റിനകത്ത് ഈ വിഷയം ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാകണം. അതിനൊന്നും ഈ ഗവൺമെൻറ് തുനിയില്ല. കാരണം ഈ കലാപം സ്പോൺസർ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അവരവരുടെ ആശയം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവരാസൂത്രണം ചെയ്ത ഈ കലാപം. ഇതിന് വേറൊരു ഭാഗം കൂടിയുണ്ട്. 2017-ലെയും 2019-ലെയും തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിന് കുക്കി വിഭാഗത്തിലെ ആ തീവ്രവാദ സെറ്റിനെ ബി ജെ പി ഉപയോഗിച്ചായി നമുക്ക് കാണാൻ കഴിയും. NIA കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ അവരത് സൂചിപ്പിക്കുന്നുണ്ട്. ബി ജെ പി നേതാവായിട്ടുള്ള ശ്രീ രാം മാധവും അതുപോലെ തന്നെ അസം മുഖ്യമന്ത്രിയും അവരുമായി നടത്തിയ ചർച്ചകളുമെല്ലാം അവരതിനകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകളുമൊക്കെയായി അവർക്കാവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം സന്ധി ചെയ്യുന്ന, അവരുടെ സഹായം തേടുന്ന ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെൻറ്. ഈ അവിടെ ഈ കലാപം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവിടെ പോയ പട്ടാളക്കാരുടെ പാരാമിലിട്ടറി സംവിധാനത്തിൻ്റെ ഫോഴ്സിൻ്റെ സ്ഥിതിയും നമ്മൾ കാണുകയാണ്. അവരുടെ തോക്കും തിരയും എല്ലാം ഈ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോവുകയോ അവർക്ക് കൊടുക്കുകയോ ചെയ്യുന്നു. ഈ ഘട്ടത്തിലൊക്കെയാണ് നമ്മൾ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പക്ഷപാതപരമായ നിലപാട് കാണേണ്ടത്. ആ മുഖ്യമന്ത്രി മെയ്തേ വിഭാഗത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വിഭാഗത്തെ മോശപ്പെടുത്തുവാൻ, അവരെ അപമാനിക്കുവാൻ, അവരെ കൊലപ്പെടുത്തുവാൻ, അവരെ ഏത് തരത്തിലും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള, പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കണം, അതുപോലെ തന്നെ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ടും അതിലൊന്നും ചെവി കൊടുക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ, അവരെ ബലാത്സംഗം ചെയ്ത, അവരെ ഉപദ്രവിക്കുന്ന ഈ വീഡിയോ പുറത്തു വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായതേ ഉള്ളൂ. പക്ഷേ ഈ സംഭവം നടന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. അന്ന് തന്നെ പരാതി കൊടുത്തിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്നത്. ദേശീയ വനിതാ കമ്മീഷനും ജൂൺ മാസത്തിൽ തന്നെ പരാതി കിട്ടിയതാണ്. ദേശീയ വനിതാ കമ്മീഷനും അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നത് കാണുമ്പോഴാണ് ഇതെല്ലാം കരുതി കൂട്ടി ചെയ്ത സംഭവങ്ങളായി നമുക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ അവിടെ സന്ദർശിക്കുകയുണ്ടായി. പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു ഡെലിഗേഷൻ, പ്രതിപക്ഷ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഡെലിഗേഷൻ അവിടെ സന്ദർശിക്കുകയുണ്ടായി. അവിടെ കണ്ടിട്ടുള്ള വിവരങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും അതൊന്നും നടന്നിട്ടില്ല. ഒരു സംസ്ഥാനം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനം, ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്, ഭരണഘടന പ്രത്യേക പരിരക്ഷയുള്ള ഒരു പ്രദേശത്താണ് ഈ രൂപത്തിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇത്രയും നാളായിട്ടും അത് ഒതുക്കുവാൻ, ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഉറപ്പുവരുത്തുവാൻ ഗവൺമെൻറ് തയ്യാറാകാത്തത്. ജനസംഖ്യയുടെ പകുതി വരുന്ന രാജ്യത്തെ സ്ത്രീകൾ ഇന്നത്തെ ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്നു. എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരെ ഈ രൂപത്തിൽ അപമാനിക്കുമ്പോൾ ഇത്തരമൊരു ഇന്നലത്തെ ആ വീഡിയോ ദൃശ്യം കാണുന്ന ഒരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്തൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടായേ മതിയാവുകയുള്ളൂ. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ദേശവ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. കേരളത്തിലും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പ്രതിഷേധ പരിപാടികൾ ഇതിനകം തന്നെ നടന്നു വരുന്നു. ഇതാർക്കും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇത്തരമൊരു സംഭവം ഇനിമേൽ നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. നമ്മുടെ സഹോദരിമാർ ഇതുപോലെ അപമാനിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പൊതുസമൂഹം ഈ കാര്യത്തിൽ ഉണർന്നണീക്കണമെന്നാണ് ശക്തമായി ആവശ്യപ്പെടുവാനുള്ളത്. കാരണം ഇന്നത്തെ ഇന്ത്യയിൽ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും
ഒരിക്കലും നമുക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല. കമ്മ്യൂണൽ കോർപ്പറേറ്റ് നെക്സസ് എന്ന് നമ്മൾ പറയാറില്ലേ, യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവരുടെ അജണ്ട അതുതന്നെയാണ്. ഇതുപോലെയുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്ന്. അതിന് ഏറ്റവും സമർത്ഥമായി അവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നു. ഏത് കലാപവും നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെയെല്ലാം ഇത്തരത്തിൽ സ്ത്രീകൾ വേട്ടയാടപ്പെടാറുണ്ട്. ഈ കാര്യത്തിൽ മണിപ്പൂരിലെ കലാപം എത്രയും വേഗം അവസാനിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്നാണ് നമുക്ക് ശക്തമായി ആവശ്യപ്പെടുവാനുള്ളത്. ഈ സംഭവത്തിൽ സ്ത്രീകളെ ഈ രൂപത്തിൽ അവരോട് മോശമായി പെരുമാറിയ, അവരെ ബലാത്സംഗം ചെയ്യുക, അവരെ നഗ്നരായി നടത്തുക, അത് വീഡിയോയിൽ ചിത്രീകരിച്ച് രാജ്യം മുഴുവൻ അയക്കുക, ഈ എല്ലാ ഈ തരം ഹീനകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ മേൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കുറ്റവാളികളെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ശക്തമായി ആവശ്യപ്പെടുവാനുള്ളത്.